ഹായ് എവറി വൺ അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹൻഷ അപ്പോൾ നമ്മൾ റെയിൽവേ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ പരീക്ഷകളിൽ എന്ത് ചെയ്യാറുണ്ട് പല റെയിൽവേ പരീക്ഷകളിലും എന്ത് ചെയ്യാറുണ്ട് കമ്പ്യൂട്ടറിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ നമ്മൾ മൂന്ന് ക്ലാസ്സുകൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു ഒരുപിടി നല്ല ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്ട്സും ഫാക്റ്റുകളും നമ്മൾ പഠിച്ചു ഇതാ സീരീസിലെ നാലാമത്തെ ക്ലാസ് ക്ലാസ്സാണ് ഇതിനുമുമ്പുള്ള മൂന്ന് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ക്ലാസ് ഒക്കെ കണ്ടു തീർന്ന് നിങ്ങളുടെ സൗകര്യം പോലെ ആ ക്ലാസുകൾ കൂടി കാണാനായിട്ട് ശ്രമിക്കുക കാരണം ചോദ്യം െല്ലാം തന്നെ ഓരോ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ചുമ്മാ ഒരു ചോദ്യം പഠിക്കുക എന്നല്ല അതിന് ചുറ്റുള്ള കുറച്ചധികം കാര്യങ്ങളോട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും മാത്രമല്ല ഇതിലെ പല ചോദ്യങ്ങളും ഇനിയും ഒരുപാട് തവണ ആവർത്തിക്കാൻ സാധ്യതയുള്ളതാണെന്ന് കൂടി എന്ത് ചെയ്യുക എന്ത് ചെയ്തോട്ടെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ ഈ ക്ലാസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സമാധാനത്തോടുകൂടി പറ്റുമെങ്കിൽ അതുകൂടെ പോയി എന്ത് ചെയ്യാം നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോവാം ഐശ്വര്യമായി നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോവാം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നതാണ് വിച്ച് ടെക്നോളജി ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ക്സസ് ഓവർ ട്രഡീഷണൽ ടു മോഡേൺ ട്രഡീഷണൽ ടു മോഡേൺ ലൈൻസ് അതായത് ഏത് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കൊടുക്കുന്നതാണ് നമുക്കറിയാം ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരുപാട് ടെക്നോളജീസ് ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻ നോക്കിയാൽ അല്ലാതെ ഇന്ത്യൻ പറ്റില്ല അതിന് കൃത്യമായ ആൻസർ പറയാൻ പറ്റില്ല അവിടെ എ ഡി എസ് എൽ ഉണ്ട് വി ഡിയുണ്ട് ലാൻ ഉണ്ട് റൗട്ടേഴ്സ് ഉണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമുക്ക് ബാക്കി വായിച്ചില്ലേലും കുഴപ്പമില്ല ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് വീഡിയോ ഉണ്ടായിട്ട് കാര്യമില്ല കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ മോണിറ്ററിൻ്റെ തന്നെ മറ്റൊരു പേരാണ് എന്ന് മുൻപുള്ള ക്ലാസ്സുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട് ചോദ്യങ്ങൾ സംസാരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് കേൾക്കാത്തവർക്കുണ്ടെങ്കിൽ ഇതിപ്പോൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട് വീഡിയോവിൻ്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അർത്ഥാക്കുന്ന എന്താണ് മോണിറ്റർ ആണ് ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ ലാൻ കേബിൾ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ലാനിൻ്റെ ഫോം എന്ന് പറയുന്നത് എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് എന്തിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് ആയിട്ട് വരുന്നത് റൗട്ടർ നമുക്കറിയാം ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത് റൗട്ടർ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ ടെക്നോളജിയാണ് അങ്ങനെ ടെക്നോളജ് ാണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ അതിന് ആൻസർ ആയിട്ട് പറയുന്നത് എ ഡി എസ് എൽ എന്നാണ് എന്താണ് ഈ എ ഡി എസ് എല്ലിന്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് ഈ പറയുന്ന എ ഡി എസ് എല്ലിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം എ ഡി എസ് എല്ലിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് ഇത് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു പഴയ ടെക്നോളജിയാണ് ഇപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമുക്കറിയാം ഓപ്റ്റിക് ഫൈബർ അല്ലേ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഇപ്പോൾ ഇൻ്റർനെറ്റ് കിട്ടുന്നത് ഏത് വഴിയാണ് ഓപ്റ്റിക് ഫൈബർ വഴിയാണ് അതൊന്നും എത്താത്ത സ്ഥലങ്ങളാണെങ്കിൽ ഇപ്പോൾ വല്ല മൂന്നാറിലോ മലയുടെ മണ്ടയിലോ ഒക്കെയാണ് നമുക്ക് പെട്ടെന്ന് അവിടെ നെറ്റ്വർക്ക് കിട്ടില്ല അവിടെ കേബിളൊന്നും ഇല്ലെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് സാറ്റലൈറ്റ് കണക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് പക്ഷേ എന്താണ് അത് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ എന്താണ് വളരെ കൂടുതലാണ് എന്തായാലും നിങ്ങൾ എ ഡി എസ് എൽ മാത്രം എ ഡി എസ് എല്ലെ പർപ്പസ് മാത്രം പഠിച്ചാൽ പോരാ ഒരു കാര്യം കൂടി ഒപ്പം ഓർത്ത് വയ്ക്കുക ഞാൻ എല്ലാ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളത് പോലെ ഫുൾ ഫോംസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ എ ഡി എസ് എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ആണെന്നുള്ള അതിൻ്റെ പൂർണ്ണ രൂപം കൂടെ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കുക അതേ വീണ്ടും അവർ അത് തന്നെ ചോദിച്ചിട്ടുണ്ട് ദ ടെക്നോളജി ദാറ്റ് പ്രൊവൈഡ്സ് ഹൈ ഇൻ്റർനെറ്റ് സ്പീഡ് ഓവർ ടെലിഫോൺ വയറിംഗ് ഈസ് കോൾ എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം എന്ത് തന്നെയാണ് എ ഡി എസ് എൽ തന്നെയാണ് ഇവിടെ വേർഡ് പ്ലേ ആണ് വേർഡ് പ്ലേ അല്ല ലെറ്റർ പ്ലേ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ എ ഡി എസ് എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ആണ് എന്ത് ചെയ്യുക ഓർത്തുവയ്ക്ക് ഇതിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന കോപ്പർ വയറാണ് ഞങ്ങളുടെ അല്ലേ കുറച്ചും കൂടെ പഴയ ടെക്നോളജിയാണ് ഇപ്പോൾ നമ്മൾ ഇതിലോട്ട് മാറി ഒപ്റ്റിക് ഫൈബറിലോട്ട് മാറി ഒപ്റ്റിക് ഫൈബറിനെ പറ്റിയൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ ഒപ്റ്റിക് ഫൈബർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പൽ എന്താണ് അറിയേണ്ടതാണ് അറിയില്ലെങ്കിൽ ടി ഐ ആർ ആണ് പലപ്പോഴും ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഫിസിക്സും നമുക്ക് ഇരിക്കട്ടെ ഒപ്റ്റിക് വേവർ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ടി ഐ ആർ ആണ് വിച്ച് ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അതെന്താണെന്നൊന്നും ഞാൻ ഇനി പറയാൻ നിൽക്കുന്നില്ല അറിയാത്തവർ ജസ്റ്റ് ഇത് മാത്രം കൊടുത്തു വയ്ക്കുക അറിയ അറിയാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതെന്താണെന്ന് പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്സിലെ ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കൽ ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് ടി ഐ ആർ അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇതേ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ഇൻകറക്ട് പെയർ ഓഫ് അബ്രീവിയേഷൻ ആൻഡ് ഇറ്റ്സ് ഫുൾ ഫോം വീണ്ടും ഞാൻ പറയുന്നു കമ്പ്യൂട്ടറിൽ എന്തില്ല അബ്രീവിയേഷൻ അല്ലെങ്കിൽ ഫുൾ ഫോം വിട്ടിട്ട് ഒരു കളിയില്ല അല്ലേ ഷോർട്ട് ഫോമും അതിന്റെ ഫുൾ ഫോമും വിട്ടിട്ടുള്ള കളിയില്ല ഡി ബി എം എസ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ് വളരെ ശരിയാണ് അറിയാത്തവരുണ്ടെങ്കിൽ ആ ഫുൾ ഫോം പഠിക്കുക യു ആർ എൽ യൂണിഫോം റിസർവ് ലൊക്കേറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചെറിയൊരു പ്രശ്നമുണ്ട് യൂണിഫോം റിസർവ് എന്നല്ല യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം യു ആർ എല്ലിൻ്റെ ഫുൾ ഫോം അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് കൂട്ടത്തിലെ തെറ്റെന്ന് പറയുന്നത് എന്നിരിക്കും നമുക്ക് ബാക്കിയും കൂടെ നോക്കാം റാം എന്ന് വെച്ചാൽ റാൻഡം ആക്സസ് മെമ്മറി ആണ് കുറേ ടൈപ്പ് റാമുണ്ട് എസ് റാം ഉണ്ട് ഡി റാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറിയാണ് ഫാക്സിൻ്റെ ഫുൾഫോം ഫാക്സിമൈ ഫാക്സിമയിലി അല്ലെങ്കിൽ ഫാക്സിമൈൽ എന്നാണെന്ന് ഞാൻ വായിക്കുന്നു എന്തായാലും ഫാക്സിന് ഇങ്ങനെ ഒരു ഫുൾ ഫോം ഉണ്ടെന്ന് അറിയാത്തരണമെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക യു ആർ എല്ലിൻ്റെ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അത് കാണുമ്പോൾ തന്നെ അതാണ് തെറ്റെന്നുള്ളത് നമുക്ക് മനസ്സിലാവും പക്ഷേ ഇത് കൂടെ എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വയ്ക്കുക അപ്പം ഫാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്സിമൈലി എന്നുള്ളൊരു ഫുൾഫോം കൂടെ അതിനുണ്ടെന്ന് ഓർത്തുവയ്ക്കുക ഇപ്പം എന്താ നമ്മൾ പറഞ്ഞത് ഡി ബി എം എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാ മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ് യു ആർ എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് റാം എന്ന് വെച്ചാൽ റാൻഡം ആക്സ് മെമ്മറി എന്നാണ് ഫാക്സ് എന്ന് വെച്ചാൽ എന്താണ് ഫാക്സ് മിലി ആണെന്ന് കൂടെ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക അടുത്തത് വാട്ട് ഈസ് യു ആർ എൽ ഫുൾ ഫോം ആണോ ഫുൾ ഫോം ആണോ തന്നിരിക്കുന്നത് അല്ല ഫുൾ ഫോം അല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫുൾ ഫുൾ ഫോം നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞു യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ആൻഡ് അഡ്രസ് ഫോർ ദ വെബ് പേജ് ഡിസ്പ്ലേഡ് ഓൺ ദ ഇൻ്റർനെറ്റ് ആണോ സംശയം വന്നേക്കാം അടുത്തതിലോട്ട് പോവാം വെബ് ബ്രൗസർ ആണോ അല്ല യു ആർ എൽ എന്തായാലും ഒരു വെബ് ബ്രൗസ് വെബ് ബ്രൗസർ അല്ല നമുക്ക് ലിങ്ക് ആണെന്ന് നമുക്കറിയാം അതൊരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണോ അതല്ല അതൊരു സെർച്ച് എഞ്ചിൻ എഞ്ചിനാണോ അതുമല്ല അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ല ആദ്യം തന്നെ നമുക്ക് പറയാം അഡ്രസ് ഫോർ ദ വെബ് പേജ് ഡിസ്പ്ലേഡ് ഓൺ ദ ഇൻറ്റർനെറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു പർട്ടിക്കുലർ ലിങ്ക് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ക്ലാസ് ലോഡ് ആവുന്നത് അല്ലേ അപ്പോൾ ആ ലിങ്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ യു ആർ എൽ എന്ന് ഇന്ത്യ എന്ന് നമ്മൾ പറയുന്നത് ഇതേ പിടിച്ചോ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഇൻകറക്റ്റ് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തേത് ഹോട്ട് മെയിൽ ഇസ് ദസ്റ്റ് ഫ്രീ വെബ് ബേസ്ഡ് ഇമെയിൽ സർവീസ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് നയൻറ്റീൻ നയൻ്റി ഫൈവ് എനിക്കറിയില്ല ശരിയാവും ഇത് ആകെ അറിയുന്നത് ഹോട്ട്മെയിൽ ഇസ് ദ ഫസ്റ്റ് ഫ്രീ വെബ് ബേസ്ഡ് ഇമെയിൽ എന്നുള്ളതാണ് ഇമെയിൽ സർവീസ് എന്നുള്ളതാണ് അത് അറിയുന്ന കാര്യമാണ് ആണ് ആദ്യത്തെ ഫസ്റ്റ് വെബ് ബേയ്സ്ഡ്ഡ് ഇമെയിൽ ഫ്രീ വെബ് ബേസ്ഡ് ഇമെയിൽ സർവീസ് എന്ന് പറയുന്നത് അത് ലോഞ്ച് ചെയ്ത വർഷം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് ഞാനവിടെ അവതരിക്കുവെച്ചു അടുത്തയിലോട്ട് പോയി ഫസ്റ്റ് കമ്പ്യൂട്ടർ ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത ഇതെനിക്ക് അറിയുന്ന ഒരു ഫാക്റ്റാണ് പലപ്പോഴും പ്രീവിയസ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കൊൽക്കത്തയിലാണ് അറിയാത്തവരാണെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു പോയിന്റ് ആണ് അതും കൂടി എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് അടുത്ത പോയിന്റ് വിൻഡൻ സർഫീസ് റെക്കഗ്നൈസ്ഡ് ആസ് വൺ ഓഫ് ദ ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് അഗൈൻ വളരെ ഒരുപാട് വളരെ വട്ടം ആവർത്തിച്ചു ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് വിൻഡൻ സെർഫിനെയാണ് നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നത് ഈ ഇൻ്റർനെറ്റിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് അതും എന്തു തന്നെയാണ് ശരിയാണ് ഇനി ഇൻ്റർനെറ്റ് ടെർമിനോളജി ഐ പി മീൻസ് ഇൻ്റർനെറ്റ് പ്രാക്ടീസ് അവിടെ കണ്ടു ഞാൻ പറയും ഐപിയുടെ ഫുൾ ഫോം ഇൻ്റർനെറ്റ് പ്രാക്ടീസ് എന്നല്ല ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നാണ് എന്ന് എനിക്ക് എന്ത് ചെയ്യാം എനിക്കറിയാം അപ്പോൾ ഇൻ്റർനെറ്റ് പ്രാക്ടീസ് അല്ല ഇൻ്റർനെറ്റ് ആണ് സോ ഐ പി യുടെ ഭൂണരൂപം ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ആണ് അതുകൊണ്ട് തന്നെ മൂന്നാ ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുള്ള ഹോട്ട്മെയിൽ ലോഞ്ച് ചെയ്ത വർഷം നയൻറ്റീൻ നയൻറ്റി ഫൈവ് എന്തു തന്നെ ആയേ പറ്റും ശരിയായേ പറ്റൂ ഐ പിയുടെ ഫുൾഫോം എന്താണെന്ന് എനിക്ക് ഉറപ്പാണ് ഇൻ്റർനെറ്റ് ആണെന്ന് ഉറപ്പാണ് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം ആ പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ് ഹോട്ട് സോറി ഹോട്ട്മെയിൽ ആദ്യത്തെ ഫ്രീ ആയിട്ടുള്ള വെബ് ബേസ്ഡ് ഇമെയിൽ സർവീസാണ് ലോഞ്ച് ചെയ്യുന്നത് നയൻറ്റീൻ നയൻറ്റി ഫൈവില് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ലോഞ്ച് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്തയിലാണ് വിൻഡൻ സെർഫിനെയാണ് ഇന്റർനെറ്റിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഐ പി എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നാണെന്ന് ഇന്ത്യ ചെയ്യുക ഒന്ന് ഓർത്ത് വെക്കുക ചെറ്റല്ലേ അടുത്തിൽ പോട്ടെ എന്നാൽ പിടിച്ചോ അടുത്ത ചോദ്യം ഹൂ ഇൻവെന്റഡ് എച്ച് ടി എം എൽ എച്ച് ടി എം എൽ ഇൻ നയൻറ്റീൻ നയൻറ്റി ആരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എച്ച് ടി എം എൽ കണ്ടുപിടിച്ചത് എച്ച് ടി എം എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അറിയാത്തവരുടെ വെബ് പേജുകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കാണുന്ന വെബ്സൈറ്റുകൾക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഷയാണ് ഏതെന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇതെന്ന് പറയുന്നത് എച്ച് ടി എം എൽ എന്ന് പറയുന്നത് എച്ച് ടി എം എമ്മിലിൻ്റെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് അത് തന്നെ പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് എച്ച് ടി എം എല്ലിൻ്റെ പൂർണ്ണ രൂപം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് ഇത് നയൻറ്റീൻ നയൻറ്റിയിൽ കണ്ടുപിടിച്ച ആളുടെ പേര് ടിം ബേണേഴ്സ്ലി എന്നാണ് ടിം ബേണേഴ്സ്ലി എന്നാണ് എപ്പോഴും പക്ഷെ ചോദിക്കാറുള്ളത് എച്ച് ടി എമ്മിൽ കണ്ടുപിടിച്ചത് ആരാന്നുള്ള അർത്ഥത്തിലല്ല ഡബ്ല്യു 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 കണ്ടുപിടിച്ചത് ആരാണ് ഹൂ ഇൻവെൻറ്റഡ് വേൾഡ് വൈഡ് വെബ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂൻ്റെ ഫുൾ ഫോം അറിയാലോ ഡബ്ല്യൂ 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 ഡോട്ട് അക്കാഡമീസ് ഓൺലൈൻ ഡോട്ട് കോം ഡബ് ഡബ്ല്യൂ ഡബ്ലോട്ട് ഫേസ്ബുഡ് ബോട്ട് കോൺ ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ മൂന്ന് ഡബ്ല്യൂ വേൾഡ് വൈഡ് വെബ് ആണ് ഇത് ആളുടെ പേരും എന്ത് തന്നെയാണ് ടിം ബേണേഴ്സ്ലി എന്ന് തന്നെയാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഉണ്ടായിരുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത് വാഷിംഗ്ടൺ ഡി സീലാണ് ഇപ്പോൾ അവിടെ തന്നെയായിരിക്കും എനിക്ക് അറിയില്ല എന്തായാലും ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു വാഷിംഗ്ടൺ ഡി സീലാണ് അപ്പോൾ എച്ച് ടി എമ്മിൽ കണ്ടുപിടിച്ച താരാന്ന് ചോദിച്ചാലും വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ച താരാന്ന് ചോദിച്ചാലും ഒറ്റ പേരെ നിങ്ങൾ പറയേണ്ടുള്ളൂ ആളുടെ പേരെന്താണ് ടിം ബേണേഴ്സ്ലി എന്നാണ് ഇന്ത്യ ഓർത്ത് വെക്കുക അപ്പോൾ എച്ച് ടി എമ്മിൽ കണ്ടുപിടിക്കുന്നത് നയൻറ്റീൻ നയൻറ്റീലാണ് പക്ഷെ വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിക്കുന്ന വർഷം ചോദിക്കാറുണ്ട് വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിക്കുന്ന നയൻറ്റീൻ നയൻറ്റീലല്ല അതിന് തൊട്ട് ഒമ്പത്തെ വർഷമായിട്ടുള്ള നയൻറ്റീൻ എയ്റ്റി നയനിലാണ് എന്ത് ചെയ്യുന്നത് വേൾഡ് വൈഡ് വെബ് ഇൻവെൻറ്റ് ചെയ്യുന്നത് സോ വേൾഡ് വൈഡ് വെബ് ഇൻവെന്റ് ചെയ്യുന്നത് നയൻറ്റീൻ എയ്റ്റി നൈനിൽ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ടിം ബേണേഴ്സ്ലി എന്നായിരുന്നു എന്നും കൂടെ ഇന്ത്യ ചെയ്യ ഒന്ന് ഓർത്തു വയ്ക്കുക വെരി 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 ഇമ്പോർട്ടൻ്റ് അപ്പോൾ സെറ്റല്ലേ ഡെ വീണ്ടും ഹൂ ഇൻവെൻ്റ ഡബ്ല്യൂ 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 കണ്ടുപിടിച്ചത് ആരാണ് തൊട്ട് മുപ്പം ഞാൻ നമ്മൾ പറഞ്ഞതുള്ളൂ മുപ്പരുടെ പേരെന്താണ് മുപ്പരുടെ പേര് ടിം ബേണേഴ്സ്ലി എന്നാണ് വിന്റൻ സർഫ് എന്താണ് ഇന്റർനെറ്റിന്റെ പിതാവാണ് നമ്മൾ പറഞ്ഞു ചാൾസ് ബബേജ് ആരാണ് കമ്പ്യൂട്ടറിന്റെ പിതാവാണ് നമ്മൾ പറഞ്ഞു ഈ റോബർട്ട് ആൻ ആരാണെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല എന്തായാലും ബാക്കി മൂന്നും ഇന്ത്യയും തന്നെയാണ് നമുക്കറിയുന്ന പേരുകൾ തന്നെയാണ് എന്നാൽ പോട്ടെ അടുത്ത ചോദ്യത്തിലേക്ക് എന്നാൽ പിടിച്ചു അടുത്ത ചോദ്യം വിച്ച് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ ഫ്രോം ദ ഫ്രം ദ ഫോളോയിങ് ഇതുപോലത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ കുറേന്ന് നോക്കി ഇവിടെ വെബ് ബ്രൗസർ അല്ലാത്തായിരുന്നു ചോദിച്ചിരിക്കുന്നത് ഗൂഗിൾ ഒരു വെബ് ബ്രൗസറാണ് ഒരു സംശയം വന്നേക്കാം അവിടെ ഇരുന്നോട്ടെ സഫാരി മാക്കോവൈസിൻ്റെ ആപ്പിളിൻ്റെ വെബ് ബ്രൗസറാണ് മൊസില ഫയർഫോക്സ് നമുക്കറിയാം വെബ് ബ്രൗസറാണ് ഒപ്പേറ നമുക്കറിയാം വെബ് ബ്രൗസറാണ് ഗൂഗിൾ ഒരു വെബ് ബ്രൗസർ അല്ല ഗൂഗിൾ ക്രോം ആണ് വെബ് ബ്രൗസർ ഗൂഗിൾ എന്ന് പറയുന്നത് എന്താണ് ഒരു സെർച്ച് എഞ്ചിനാണ് ഇവിടെ ഗൂഗിൾ ക്രോം എന്നുണ്ടായിരുന്നെങ്കിൽ അതും എന്തായിട്ട് മാറി ഒരു വെബ് ബ്രൗസറായിട്ട് മാറി പക്ഷേ ഗൂഗിൾ എന്ന് പറയുന്നത് എന്താണ് ഒരു സെർച്ച് എഞ്ചിനാണ് സോ നമ്മൾ അങ്ങനെ തന്നെ ജീവിച്ചു അടുത്തിലോട്ട് പോട്ടെ അടുത്ത ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വെബ് ബ്രൗസർ എഗൻ ചോദിച്ചിരിക്കുകയാണ് താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഗൂഗിൾ ക്രോ ആണോ നമ്മളിപ്പോൾ പറഞ്ഞതാണ് അല്ലെ ഗൂഗിൾ ക്രോം എന്താണ് വെബ് ബ്രൗസർ ആണ് വിക്കിപീഡിയ കിട്ടി കള്ളനെ കിട്ടി വിക്കിപീഡിയയിൽ കയറാത്ത ആളുകളില്ല വിക്കിപീഡിയ എന്താണ് ഒരു വെബ് ബ്രൗസർ അല്ല ഒരു വെബ്സൈറ്റ് ആണ് മോസില ഫയർഫോക്സ് ഏകൈന ഒരു വെബ് ബ്രൗസർ ആണ് ഒപ്പേറ ഏകേന എന്താണ് ഒരു വെബ് ബ്രൗസറാണ് സോ നമ്മുടെ കള്ളനാരാണ് വിക്കിപീഡിയ ആണ് എന്നാൽ പിടിച്ചോ അടുത്ത ചോദ്യം കേട്ടോ ഇപ്പോൾ കുറേ പരിട്ടോ ഞാൻ ഈ പറഞ്ഞ പോലെ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാത്തത് വെബ്ബ്രൗസർ അല്ലാത്തതെന്നൊക്കെ പറഞ്ഞു തരും ഓപ്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നുള്ളതിൽ പക്ഷെ നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത് ഉണ്ടാവുള്ളൂ കിട്ടുന്നത് തന്നെ ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ഇൻകേസ് ഒന്നോ രണ്ടോ സാധനം നമുക്കതിൽ അറിയില്ലെങ്കിലും ആൻസർ ഒബ്വിയസ് ആയിരിക്കും കാരണം ഇപ്പോൾ ഇത് വെബ്ബ്രൗസർ അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാത്ത ഏതെങ്കിലും ഒരു വെബ് ബ്രൗസറോട് ഒപ്പേറെ മാറ്റി ഇട്ടാലും ഇവിടെ ആൻസറായിട്ട് വിക്കിപ്പീഡിയ ഉണ്ടാവുന്ന ഇടത്തോളം കാലം നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത് എന്താവാൻ പോകുന്നില്ല ഒരു വെബ് ബ്രൗസർ ആവാൻ പോകുന്നില്ല എന്നുള്ളത് അങ്ങനെ കിട്ടുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യാറുള്ളൂ ഇവിടെ വരാറുള്ളൂ കേട്ടോ എന്തായാലും അടുത്ത ചോദ്യം വിച്ച് വൺ ഓഫ് ദ പോളിംഗ് ഇസ് നോട്ട് എ സെർച്ച് എഞ്ചിൻ സെർച്ച് എഞ്ചിൻ അല്ലാത്ത ഏതാണ് ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ് യാഹു സെർച്ച് എഞ്ചിനാണ് ബിങ്ക് സെർച്ച് എഞ്ചിനാണ് ഇനിയിപ്പോൾ ബിങ്ങ് എന്ന് നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലെങ്കിൽ കാരണം ബിങ് വിൻഡോസിൻ്റെയാണ് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സെർച്ച് എഞ്ചിനൊന്നല്ല കേട്ടിട്ട് പോലും ഇല്ലെങ്കിലും ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞത് പ്രസക്താവുന്നത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല ഒരു സെർച്ച് എഞ്ചിൻ അല്ല എന്ന് നമുക്കറിയാൻ പറ്റും പലരും പല കാര്യങ്ങൾക്കും ഇൻസ്റ്റാഗ്രാം ഒരു സെർച്ച് എഞ്ചിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നിരിക്കലും അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് സോ അങ്ങനെ നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് എഞ്ചിനല്ലാത്തത് ഏത് മാത്രമേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉള്ളൂ സെറ്റ് അല്ലേ പോട്ടെ എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം എ സ്മോൾ ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റഡ് ബൈ എ വെബ്സൈറ്റ് ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ യൂസേഴ്സ് കമ്പ്യൂട്ടർ ടെമ്പറിലി ഫോർ ദ സെഷൻ ഇസ് കോൾ ഒരു ചെറിയ ടെക്സ്റ്റ് ഫയൽ നമ്മൾ കയറുന്ന വെബ്സൈറ്റ് ആണ് ഇത് ഉണ്ടാക്കുന്നത് അത് യൂസറിൻ്റെ കമ്പ്യൂട്ടറിൽ ടെമ്പറിലി എന്ത് ചെയ്യും സ്റ്റോർ ചെയ്യും അതിനെ നമ്മൾ എന്താ വിളിക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ചില വെബ്സൈറ്റ് കയറുമ്പോൾ ഐ ആക്സെപ്റ്റ് ഒരു ഒരു ടേം തന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് നമ്മൾ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ അത് നമുക്ക് വേണ്ടാന്ന് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ മിക്ക വെബ്സൈറ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും ആ സാധനത്തിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് കുക്കി എന്ന് പറയുന്നത് കുക്കീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിൽ കയറി നിങ്ങളൊരു വെബ്സൈറ്റിൽ കയറുമ്പോൾ അത് നിങ്ങളാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്കൊരു നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തന്നെ സ്റ്റോർ ചെയ്യുന്ന ഒരു കുഞ്ഞു ഫയൽ വെച്ച് എന്ത് ചെയ്യണം നമ്മൾ അത് സേവ് ചെയ്യണം അതിനെ ാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കുക്കി എന്ന് പറയുന്നത് ഡെഫിനേഷൻ വേണമെങ്കിൽ നോക്കാം ക്രിയേറ്റഡ് വെൻ യൂസേഴ്സ് ബ്രൗസറിൽ ഓടിച്ച പെർട്ടിക്കുലർ വെബ്സൈറ്റ് നമ്മൾ വെബ്സൈറ്റ് ഒരു എടുത്തു എന്നിട്ട് ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്തു അങ്ങനെ ചെയ്യുമ്പോൾ വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നു ഒരു കുക്കി നമുക്ക് അയച്ചിരുന്നു അത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡ്രൈവിൽ എന്ത് ചെയ്യുന്നു സ്റ്റോർ ചെയ്യുന്നു നമ്മൾ പിന്നീട് എപ്പോഴേലും നമ്മൾ പിന്നീട് എപ്പോഴേലും അതേ വെബ്സൈറ്റിൽ കയറുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിന് എന്തെയും ആ കുക്കി അയച്ച് കൊടുക്കും അപ്പോൾ വെബ്സൈറ്റിന് മനസ്സിലാവും ഇവനുണ്ടല്ലോ ഇവൻ മുമ്പ് വന്നിട്ട് ഇതൊക്കെ ഇവിടെ ചെയ്തിട്ട് പോയിട്ടുള്ളവനാണ് ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇന്ത്യ എനിക്ക് ഏകദേശം ധാരണയുണ്ട് അതായത് കുക്കീന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂസറെ തിരിച്ചറിയാനായിട്ട് ആ പർട്ടിക്കുലർ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് എന്ത് ചെയ്താൽ മതി നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കുറേ ടൈപ്പ് കുക്കീസ് ഉണ്ട് സെഷൻ കുക്കീസ് പെർമനന്റ് കുക്കീസ് തേർഡ് പാർട്ടി കുക്കീസ് ഫ്ലാഷ് കുക്കീസ് ജൂബി കുക്കീസ് എന്നൊക്കെ പറഞ്ഞു കുറേ ടൈപ്പ് കുക്കീസ് ഉണ്ട് ഇതൊക്കെ ഞാൻ കോഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ വീണ്ടും ഓരോന്നായിട്ട് പഠിപ്പിക്കാനായിട്ട് പോകുന്നില്ല തൽക്കാലം എന്താണ് കുക്കീസ് എന്ന് മാത്രം എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ഒരു വെബ്സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ നമ്മൾ യൂസറെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസറെ തിരിച്ചറിയാനായിട്ട് അല്ലെങ്കിൽ ആ ഡാറ്റയെടുത്ത് ഉപയോഗിക്കാനായിട്ട് ആ വെബ്സൈറ്റിൻ്റെ ആ ഡാറ്റ എടുത്ത് ഉപയോഗിക്കാനായിട്ട് അവർ നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു കുഞ്ഞു സ്മോൾ ടെക്സ്റ്റ് ഫയലിനെയാണ് നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കുന്നത് നമ്മൾ കുക്കി എന്ന് വിളിക്കുന്നത് അത് കുറേ ടൈപ്പ് ഉണ്ടെന്നും എന്ത് ചെയ്തു നമുക്ക് മനസ്സിലായി ഒരു വെബ്സൈറ്റ് കയറി ഇതാണ് നിതാണതിൻ്റെ എന്താ പറയുക ഒരു ഒരു നടപ്പുവശ അല്ലെങ്കിൽ രീതി എന്ന് പറയുന്നത് നമ്മളൊരു വെബ്സൈറ്റ് കയറി വെബ്സൈറ്റിൽ നിന്ന് ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ വെബ്സൈറ്റ് അത് ലോഡാവുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു കുക്കി അയച്ചിരുന്നു ആ കുക്കി നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ് ഡ്രൈവിൽ പ്ലേസ് ചെയ്യുന്നു പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ച് വീണ്ടും വെബ്സൈറ്റിൽ കയറുമ്പോൾ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു ആ കുക്കി വെബ്സൈറ്റിന് അയച്ചു കൊടുക്കുന്നു വേർ ദ വെബ്സൈറ്റ് സർവർ ഐഡൻറ്റിഫൈസ് യു ആൻഡ് റെക്കോർഡ്സ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി ഷെയർഡ് വിത്ത് അതർ സെല്ലേഴ്സ് ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ എന്ത് ചെയ്യുന്നു റെക്കോർഡ് ചെയ്യുന്നു ഈ പരിപാടിയാണ് നമ്മളെന്തെന്ന് പറയുന്നത് കുക്കീസ് എന്നെന്തു ചെയ്യുന്ന നമ്മൾ പറയുന്നത് ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കുക്കി എന്താണെന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക ക്യാഷ് അല്ല ക്യാഷ് എന്താണ് ഒരു ഇൻബിൽറ്റ് ഇൻ ബിറ്റ്വീൻ മെമ്മറിയാണ് അല്ലേ ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ബഗ് എററാണ് ആണ് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൽ വരുന്നതിനെയാണ് നമ്മൾ ബഗ് അല്ലെങ്കിൽ എറർ എന്ന് പറയുന്നത് മാൽവെയർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ എന്തെങ്കിലും ഒക്കെ കംപ്ലെയിൻറ്റ് ഉണ്ടാക്കാനായിട്ട് വരുന്ന സാധനങ്ങളെയാണ് വൈറസ് പോലത്തെ അതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ മാൽവെയർ എന്നും പറയുന്നത് അപ്പോൾ അത് മനസ്സിലായില്ലേ അടുത്തതിലോട്ട് പോട്ടെ അടുത്തത് ഇൻ കമ്പ്യൂട്ടർ ടെർമിനോളജി വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഐഡിയ ഇത് തീരുന്നില്ല അല്ലേ ഈ അബ്രീവിയേഷൻസ് കൊണ്ടുള്ള പരിപാടി എന്താണ് ഐഡിയേൻ്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർനാഷണലൈസ്ഡ് ഡൊമൈൻ നെയിം എന്നാണ് ഐഡിയേൻ്റെ ഫുൾ ഫോം ഇൻ്റർനാഷണലൈസ്ഡ് ഡൊമൈൻ നെയിം അധികം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഫുൾ ഫോം അല്ല സോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഇൻ്റർനാഷണലൈസ്ഡ് ഡൊമൈൻ നെയിം എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് ഐ ഡി എൻ എന്ന് പറയുന്നതിന് ഫുൾഫോം ആയിട്ട് വരുന്ന ഓർത്ത് വെക്കുക അടുത്തത് ഇനെ വെബ് അഡ്രസ് ദ ഡൊമൈൻ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സഫിക്സ് ഡൊമൈൻ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സഫിക്സ് ആയിട്ടുള്ള ഡോട്ട് കോം എന്ന് പറയുന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അത് നിലകൊള്ളുന്നതാണ് നമുക്കറിയാം ചില വെബ്സൈറ്റിൽ കയറുമ്പോൾ ഡോട്ട് ജിഒവി എന്നാണ് കാണാം ചില വെബ്സൈറ്റിൽ കയറുമ്പോൾ ഡോട്ട് എന്നാണ് കാണാം അല്ലേ ചിലതിൽ കയറുമ്പോൾ ഡോട്ട് നെറ്റ് എന്ന് കാണും ഇതെല്ലാം എന്താണ് ഓരോന്ന് ഓരോന്നോ ഓരോന്ന് എന്താണ് ഓരോരോ പർപ്പസാണ് ഇവിടെ ഈ ഡോട്ട് കോം എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്ലിപ്പ്കാർട്ട് ഡോട്ട് കോം ആമസോൺ ഡോട്ട് കോം എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ അതേസമയം നമ്മളൊരു ഗവൺമെന്റ് വെബ്സൈറ്റ് ഇപ്പൊ കേരള ഇന്ത്യയിലും ഡോട്ട് ജിഒവി എന്നാണ് നമുക്ക് ഉണ്ടാവാറുള്ളത് അല്ലെ ഇന്ത്യയുടെ എന്തെങ്കിലും വെബ്സൈറ്റ് ആണെങ്കിൽ ഡോട്ട് ഇൻ വെച്ചിട്ടാണ് ഇന്ത്യയിലുള്ള ഉണ്ടാവാറുള്ളത് അപ്പോൾ ഓരോരോ ഈ സഫിക്സിനും എന്തുണ്ട് ഓരോരോ പർപ്പസ് പർപ്പസുണ്ട് ദിവസം ഫോർ എക്സാമ്പിൾ എ ഡൊമൈൻ നെയിം ഈസ് എ യുണീക്ക് നെയിം ഗവൺ ടു ഈച്ച് വെബ്സൈറ്റ് ഓൺ ദി ഇൻ്റർനെറ്റ് ഓരോ വെബ്സൈറ്റിനും എന്ത്ണ്ട് ഒരു ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള നെയിം ഉണ്ട് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ഡൊമൈൻ നെയിം ഈസ് നോൺ ആസ് ഡൊമൈൻ എക്സ്റ്റൻഷൻ ഡോട്ട് കോം പോലത്തെ ഡോട്ട് ഇന്ന് പോലാത്ത ഡോട്ട് നെറ്റ് പോലാത്ത സാധനങ്ങളെ ആ ലാസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡൊമൈൻ എക്സ്റ്റൻഷൻ എന്ന് വിളിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡൊൻ എക്സ്റ്റൻഷൻ ഓഫ് എനി ഗവൺമെൻറ്റ് വെബ്സൈറ്റ് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ എക്സ്റ്റൻഷനായിട്ട് വരുന്നത് ഏതാണ് താഴെ തന്നിട്ടതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് ഡോട്ട് ജി ഒ ബി ആണ് ഡോട്ട് എം ഐ എൽ മിലിറ്ററിക്ക് പർപ്പസിനൊക്കെ ഇന്ത്യ ചെയ്യാറുണ്ട് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ പക്ക ഭയങ്കര ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് വെബ്സൈറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് കൊണ്ടും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഡോട്ട് ജി ഒ വി ആയതുകൊണ്ടും ഞാനത് പിക്ക് ചെയ്യാണ് ഡോട്ട് എം ഐ എൽ എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യ ചെയ്യാൻ പറ്റില്ല എനിക്ക് തെറ്റാന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് ഡോട്ട് എം ഐ എൽ യൂസ് ചെയ്യുന്ന ആരാണ് മിലിട്ടറി ആണ് ഇന്ത്യ ചെയ്യുന്നത് അത് യൂസ് ചെയ്യുന്നതെന്നും ഞാൻ എന്ത് ചെയ്യുകയാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ് അപ്പോൾ എനിവേ ഇതിലെ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനായിട്ട് നമ്മുടെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് എന്നിരിക്കുന്ന ഞാൻ ഒന്നൂടെ ഒന്ന് ഓർമ്മിക്കുകയാണ് ഇങ്ങനെയുള്ള ഡൊമൈൻസിൻ്റെ ആ ഒരു സഫിക്സിൻ്റെ അല്ലെങ്കിൽ ആ ഡൊമൈൻ വാലിൻ്റെ ഡൊമൈൻ എക്സ്റ്റെൻഷൻ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ഡോട്ട് കോം ആണെങ്കിൽ കൊമേഴ്ഷ്യൽ ബിസിനസ് ആണ് ഡോട്ട് എഡു ആണെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡോട്ട് ജിഒ വി ആണെങ്കിൽ ഗവൺമെൻറ് ആണ് ഇതാണ് ഇപ്പോൾ നമ്മുടെ എന്തായിട്ട് വന്നത് ചോദ്യമായിട്ട് വന്നത് അല്ലെ കോമും വന്നു കൊമേഴ്ഷ്യൽ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ കോമും വന്നു മില്ലെന്ന് പറയുന്ന മിറ്ററി ആണ് അവിടെയാണ് അവിടെ ഒരു കൺഫ്യൂഷൻ വന്നത് അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം അങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ഡോട്ട് നെറ്റ് എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ഓർഗനൈസേഷൻസാണ് ഓർഗനൈസേഷൻസ് ആണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിനാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡൊമൈൻസ് എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്നത് ഇനി രാജ്യത്തിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഡോട്ട് ഇൻ ഇന്ത്യ ഡോട്ട് എ യു ഓസ്ട്രേലിയ ഡോട്ട് സി എ കാനഡ ഡോട്ട് സി എച്ച് ചൈന ഡോട്ട് ജെ പി ജപ്പാൻ ഡോട്ട് യു എസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇത് എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള സ്പെസിഫിക് ഡൊമൈൻ ഉണ്ടാവും ഒന്നും പറഞ്ഞിട്ടില്ല ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പക്ഷേ ചോദ്യം എപ്പോഴും വരുന്നത് ഈ ഭാഗത്തു നിന്നാണ് ഇതാണ് നിങ്ങൾ ഏറ്റവും ആയിട്ട് നോക്കേണ്ടത് എൻ സിആർഡി ബുക്കിലെ തന്നെ സ്ക്രീൻഷോട്ട് ആണ് കോമാണെങ്കിൽ കൊമേഴ്സിയൽ എജു ആണെങ്കിൽ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂൺസ് ജിഒവി ആണെങ്കിൽ ഗവൺമെൻറ് എം ഐ എൽ ആണെങ്കിലും മിലിറ്ററി നെറ്റ് ആണെങ്കിൽ നെറ്റ്വർക്ക് ഓർഗനൈസേഷൻസ് ഓർഗ ആണെങ്കിൽ ഓർഗനൈസേഷൻസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണെന്നും എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഗവൺമെൻറ് വെബ്സൈറ്റ് ആണെങ്കിൽ അതെന്താണ് അത് ഡോട്ട് ജിഒവി ആണ് മിലിട്ടറി എന്താണ് അപ്പം അത് ശരിയാണെന്നും കൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക സെറ്റല്ലേ സംശയമൊന്നുമില്ലല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ അടുത്ത ചോദ്യം ദ സിസ്റ്റം ദാറ്റ് കൺവേർട്ട്സ് ആൻ ഐ പി അഡ്രസ് ഇൻ ടു ആൻ ഈസി ടു റിമമ്പർ ഫോർമാറ്റ് ഈസ് കോൾഡ് അതായത് ഒരു ഐ പി അഡ്രസ്സിനെ നമുക്ക് പെട്ടെന്ന് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുന്ന ആ സിസ്റ്റത്തിൻ്റെ പേരെന്താണ് എന്നാണ് എന്തു ചെയ്തിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ചോദിക്കുമ്പോൾ അതിൽ ഓപ്ഷൻസ് ഏതാ ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡൊമൈൻ നമ്പറിങ് സിസ്റ്റം എന്നാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡൊമൈൻ എന്നാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റം എന്നാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് പാക്കറ്റ് സ്വിച്ചിങ് ഡൊമൈൻ സിസ്റ്റം എന്നുമാണ് എന്തു ചെയ്തിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടുന്ന ഒരു സാധനമുണ്ട് അതിൻ്റെ പേരാണ് ഡി എൻ എസ് എന്ന് പറയുന്നത് ഈ ഡി എൻ എസ്സിൻ്റെ പൂർണ്ണ രൂപം അല്ലെങ്കിൽ ഡി എൻ എസിൻ്റെ ഫുൾ ഫോമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡി എൻ എസിന്റെ ഫുൾഫോം എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റം എന്നാണ് വളരെ സിംപിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ കൂട്ടുകാരന്മാരുണ്ടാവല്ലേ ഏതെങ്കിലും കൂട്ടുകാരികളുണ്ടാവും ഈ കൂട്ടുകാരന്മാരുടെയും കൂട്ടുകാരികളുടെയും ഓരോരുത്തരുടെയും മൊബൈൽ നമ്പർ നമുക്ക് പഠിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ നമുക്ക് എന്തറിയാം അവരുടെ എല്ലാവരുടെയും പേരറിയാം അപ്പോൾ അവരൊന്നും വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ മൊബൈലെടുത്തിൽ അവരുടെ മൊബൈൽ നമ്പർ അല്ലാതെ തപ്പുക അങ്ങനെ അറിയുന്ന ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാവും പക്ഷെ അതല്ലാത്തവരുടെ എല്ലാം നമ്മൾ എന്താണ് തപ്പുക നമ്മുടെ പേരാണ് തപ്പുക അപ്പോൾ അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ അവിടെ എന്ത് ചെയ്തിരണം അവരുടെ കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടാവുന്ന ഇന്ത്യ നമുക്കറിയാം ഇതേ കോൺസെപ്റ്റ് നമ്മൾ ഇന്റർനെറ്റിന്റെ ഇതിലോട്ട് വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ ഒരു വെബ്സൈറ്റിൻ്റെ പേര് സർഫ്ഷാർക്ക് ഡോട്ട് കോം ഇല്ലെങ്കിൽ നിങ്ങൾ അക്കാഡമീസ് ഡോട്ട് കോം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ അക്കാഡമീസ് ഡോട്ട് കോമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐ പി അഡ്രസ്സ് ഉണ്ട് അത് നമുക്ക് പഠിച്ചു പഠിച്ചുവെക്കാന്ന് പറയുന്നത് എന്തല്ല ഒട്ടും എളുപ്പമല്ല അപ്പം ഈ അക്കാഡമിസ് ഡോട്ട് കോമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ പി അഡ്രസ് കിട്ടാനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ പോയി നോക്കുന്ന സ്ഥലമാണ് സ്ഥലമാണിതെന്ന് പറയുന്നത് ഡി എൻ എസ് എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റം ആ ഡൊമൈന് ഈ വെബ്സൈറ്റിൻ്റെ പേരിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐ അഡ്രസ് അഡ്രസ്സ് എവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാവും ആ ഐ പി അഡ്രസ്സും കൊണ്ടാണ് എവിടെ പോകുക സെർവറെ പോകുന്നതും സെർവറിൽ നിന്ന് നമുക്ക് വേണ്ട ഡാറ്റ എടുത്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ എന്തിരുന്നതും ആ വെബ്സൈറ്റ് ലോഡാവുന്നതും അപ്പോൾ നമ്മുടെ പരിപാടി എളുപ്പാക്കാനായിട്ട് നമുക്ക് ഐ പി അഡ്രസ്സ് ഓർത്തുവരിക്കാതിരിക്കാനായിട്ട് ഇൻ്റർനെറ്റിൽ ആ ആ വെബ്സൈറ്റിൻ്റെ പേരും അതിൻ്റെ ഐ പി അഡ്രസ്സ് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു രജിസ്ട്രിയാണ് അല്ലെങ്കിൽ അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു റെക്കോർഡാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന ഡി എൻ എസ് അല്ലെങ്കിൽ ഡൊമൈൻ നെയിം സിസ്റ്റം ഓർത്ത് വയ്ക്കുക ഒന്നുകൂടെ ആ ഡെഫിനിഷൻ വായിച്ചോ ദ സിസ്റ്റം ദാറ്റ് കൺവേർട്സ് ആൻ ഐ പി അഡ്രസ് ഇൻ ടു എൻ ഇ സി റ്റു റിമൂബർ ഫോർമാറ്റീസ് കോൾ അതായത് ബേസിക്കലി ആ ഇ സി ടു റിമൂബർ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ആ വെബ്സൈറ്റിൻ്റെ പേരാണ് ആ വെബ്സൈറ്റിൻ്റെ പേരാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് എന്ത് ചെയ്യുക ഓർത്തുവെക്കുക സെറ്റല്ലേ അടുത്തിലോട്ട് പോട്ടെ അടുത്ത ചോദ്യം എച്ച് ടി ടി പി സ്റ്റാൻഡ്സ് ഫോർ നമുക്കറിയാം നമ്മുടെ വേൾഡ് വൈഡ് വെബിൽ യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോട്ടോക്കോളാണ് ഇതെന്ന് പറയുന്നത് എച്ച് ടി ടി പി എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾഫോം എന്താണ് എല്ലാത്തിലും പ്രോട്ടോക്കോൾ ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് വഴി പിടിക്കാൻ പറ്റില്ല പിന്നെ എന്താള്ളത് എച്ച് ടി ടി പി ആണ് അല്ലേ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഉണ്ട് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോൾ ഉണ്ട് ഹൈപ്പർ ടെക്സ്റ്റ് ടെസ്റ്റ് പ്രോട്ടോകോൾ ഉണ്ട് ഹൈപ്പർ ടെക്സ്റ്റ് ടൂൾ പ്രോട്ടോക്കോൾ ഉണ്ട് അപ്പോൾ എച്ച് ഫോർ എന്തായാലും എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് ആണ് കാരണം എല്ലാത്തിലും എന്തുണ്ട് ഹൈപ്പർ ടെക്സ്റ്റ് ഉണ്ട് അല്ലേ പിന്നെയുള്ളത് എന്താ ആണ് അത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പി ഫോർ പ്രോട്ടോകോൾ ഉണ്ട് അല്ലെങ്കിൽ എച്ച് ടി എന്നുള്ളതാന്ന് കിട്ടി ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് കിട്ടി കഴിഞ്ഞാൽ ആകെ ഒരറ്റിയെ നമുക്ക് കിട്ടാനുള്ളൂ എച്ച് ടി ഹൈപ്പർ ടെക്സ്റ്റ് ആണ് പി പ്രോട്ടോകോളാണ് ഇനിയുള്ള ടീയുടെ ആൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫർ ാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് ഇതെന്ന് പറയുന്നത് നമ്മളെല്ലാവരും വളരെ കോമൺ ആയിട്ട് പറയുന്നത് എച്ച് ടി ടി പി എന്ന് പറയുന്നത് പല വെബ്സൈറ്റും തുടങ്ങുമ്പോൾ നിങ്ങൾ കണ്ടുപോകും എച്ച് ടി ടി പി ഉണ്ടാവും പിന്നെയായിരിക്കും വെബ്സൈറ്റിൻ്റെ പേര് അല്ലെങ്കിൽ എച്ച് ടി ടി പി എസ് ഉണ്ടാവും എന്നിട്ടായിരിക്കും വെബ്സൈറ്റിൻ്റെ പേരുണ്ടാവുക അല്ലെങ്കിൽ ആ ഡൊമൈൻ നെയിം ഉണ്ടാവുക അപ്പോൾ അത് ഒരു പ്രോട്ടോകോളാന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അതിൻ്റെ ഫുൾ ഫോം ആണ് ഏതെന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഓർത്തുവെക്കുക മറ്റൊരു രീതിയിൽ ഇങ്ങനെയാണ് ചോദിച്ചത് ഇൻ എച്ച് ടി ടി പി സ്റ്റാൻഡ്സ് ഫോർ അത് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ പീസ് ഫോർ എന്താണ് പ്രോട്ടോക്കോൾ ആണ് അടുത്ത ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിറ്റർമിൻസ് ഹൗ ഡിഫറൻറ്റ് പ്രോഗ്രാംസ് എക്സ്ചേഞ്ച് ഡാറ്റ ഓവർ ദ ഇൻ്റർനെറ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേ കാര്യത്തെപ്പറ്റി തന്നെയാണ് നമ്മൾ സംസാരിച്ചത് വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ഇൻ്റർനെറ്റിൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ആരാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് അത് ബ്ലൂടൂത്ത് അല്ല ഇമെയിൽ അല്ല ആ ലിങ്ക് അല്ല യു ആർ എല്ലോ അല്ല അത് എന്തിൻ്റെ ബേസിലാണ് ആ പ്രോട്ടോ ഏത് പ്രോട്ടോക്കോളിന് അടിസ്ഥാനമാക്കിയിട്ടാണ് നടക്കുന്നത് എച്ച് ടി ടി പി അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് എക്സ്ചേഞ്ച് ഡാറ്റ ഓർദ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിൽ ആശയവിനിമയം പോസിബിൾ ആവുന്ന ഇൻ്റർനെറ്റിൽ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്ന എല്ലാം ഏതിലാണ് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അടുത്തത് ഫുൾ ഫോമുകൾക്ക് ഒരു അന്ത്യമില്ല വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഡി എച്ച് സി പി ഇൻ നെറ്റ്വർക്കിംഗ് സിസ്റ്റം നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഏതെന്ന് പറയുന്നത് ഡി എച്ച് സി പി എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണ രൂപം ചോദിക്കുകയാണെങ്കിൽ ഈ ഒന്നാമത്തെ ഓപ്ഷനാണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ കോൺഫിഗ്രേഷൻ ആണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഡി എച്ച് സി പി എന്ന് പറയുന്നത് ഡൈനാമിക് ഹോസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഡി എസ് ഇ പി എന്ന് പറയുന്നത് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഒരു വെബ്സൈറ്റ് വരുമ്പോൾ അതിൻ്റെ പേരാണ് നമുക്കറിയാം ആ ഐ പി അഡ്രസ്സ് കിട്ടാനായിട്ട് നമ്മൾ ഡി എൻ എസ് പോയി നോക്കുന്നുള്ളത് അപ്പോൾ അങ്ങനെ ഐ പി അഡ്രസ്സ് കൊടുക്കുന്ന പരിപാടി ഒരു വെബ്സൈറ്റ് വന്നുകഴിഞ്ഞാൽ അതിന് ഐ പി അഡ്രസ് ഇൻ ഐ പി അഡ്രസ്സാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്ന പരിപാടി ചെയ്യുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകൾ എന്ന് പറയുന്നത് ഒരു ഇച്ചിരി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റിനാണ് കുറേയധികം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എക്സാക്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പക്ഷേ എന്നിരിക്കും നമുക്ക് മനസ്സിലാകാൻ തൽക്കാലം ഇത്രയും നമുക്കിതിൻ്റെ എന്താ പറയാ ഉള്ളറകളിലോട്ടൊന്നും ഇറങ്ങി ചെല്ലണ്ട ആവശ്യമില്ല അപ്പോൾ ഡി എച്ച് സി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ ആണ് ഐ പി അഡ്രസ് അസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഐ പി അസൈനിങ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികളിൽ ഒന്ന് നിന്ദിതാംതി നിങ്ങൾ മനസ്സിലാക്കി വെച്ചത് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നതാണെന്ന് ഇന്ത്യാമതി മനസ്സിലാക്കി വെച്ചാൽ മതി സെറ്റ് അടുത്തിലോട്ട് അടുത്തിട്ടോട്ട് പോട്ടെ അടുത്തത് ദ ഇൻറ്റർനെറ്റ് വർക്ക്സ് ബൈ യൂസിങ് എ പ്രോട്ടോകോൾ കോൾ ടി സി പി ബാർ ഐ പി ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നതിനുള്ള പ്രോട്ടോകോൾ ആണ് ടി സി ബാർ ഐ പി വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ടി സി പി ബാർ ഐ പി ഒരുപാട് പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല വളരെ സിംപിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ടി സി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഐ പി എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ടി സി പി ഐ പിയുടെ ഫുൾ ഫോം എന്താണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോകോളാണ് ഇതിൻ്റെ ഫുൾഫോം ആയിട്ട് വരുന്നത് ഐ പി യുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നതെന്ന് ഓർമ്മിക്കുക അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സർവേഴ്സ് കണക്ട്സ് കൺവേർട്സ് ഐ പി അഡ്രസ്സസ് ടു ഡൊമൈൻ നെയിംസ് നമ്മൾ ഓൾറെഡി കഥ മൊത്തം പറഞ്ഞതാണ് ഐ പി അഡ്രസ്സുകളെ ഡൊമൈൻ നെയിംസിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യുന്ന സർവീസിൻ്റെ പേരാണ് ഏതെന്ന് പറയുന്നത് ഡി എൻ എസ് അല്ലെങ്കിൽ ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സർവേഴ്സ് കൺവേർട്ട് ഐ പി അഡ്രസ് ടു ഡൊമൈൻ നെയിംസ് ഐ പി അഡ്രസ്സിന്റെ ഡൊമൈൻ നെയിംസ് ആയിട്ടും തിരിച്ചും ചെയ്യുന്ന പരിപാടി ആരാണ് ചെയ്യുന്നത് ഡൊമൈൻ നെയിംസ് ഇസ്റ്റാണ് ചെയ്യുന്ന എന്ത് ചെയ്യുക ഓർത്തിക്കുക അടുത്തത് ആൻ അറ്റംപ്റ്റ് ടു ഒപ്റ്റെയിൻ സെൻസിറ്റീവ് ഇൻഫർമേഷൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒപ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് സച്ചാസ് നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എക്സെട്രാ ഫോർ മാലീഷ്യസ് റീസൺസ് നല്ല കാര്യത്തിനല്ല എന്തോ ഉപ നമ്മൾക്ക് ഉപദ്രവം വരുന്ന രീതിയിലുള്ള ദു ദുരന്തപരമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ യൂസർ നെയിമോ പാസ്വേഡോ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷനോ അടിച്ചെടുക്കാനായിട്ടുള്ള ശ്രമത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത് മക്കളെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിന് എപ്പോഴും ചോദിക്കാറുണ്ട് മറ്റേ മീൻ പിടിക്കാൻ പോകുന്ന ഫിഷിംഗ് അല്ല ഇത് കേൾക്കുന്ന ആളുകൾ മാത്രം ഉണ്ടെങ്കിൽ ആ എഫ് അല്ല പി എച്ച് ഐ ആണ് ഫിഷിംഗ് ആണ് രണ്ടും ഫിഷിംഗ് തന്നെയാണ് പറയാം പക്ഷെ സ്പെല്ലിംഗിൽ എന്തുണ്ട് മാറ്റിണ്ട് ഈ ഫിഷിംഗ് എന്താണ് യൂസർ നെയിമോ പാസ്വേഡോ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഇന്ന് അടിച്ചു മാറ്റാൻ അൺഥത്തറൈസ്ഡ് ആയിട്ട് നമ്മുടെ ഇന്ന് അടിച്ചു മാറ്റാനുള്ള ശ്രമത്തെയാണ് നമ്മൾ നമ്മളെന്തെന്ന് പറയുന്നത് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത് പരീക്ഷ ഏതായിക്കോളട്ടെ എസ് എസ് സി ഒ ആർ ആർ ബി ഒ കേരള പി എസ് സി ഏതായിക്കോളട്ടെ ഈ ചോദ്യം എപ്പോഴും എന്ത് ചെയ്യാറുള്ളതാണ് ചോദിക്കാറുള്ളതാണെന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം ഡാഷ് റോഫ് റെഫേഴ്സ് ടു അൺസോളിസിറ്റഡ് കൊമേഴ്ഷ്യൽ ഇമെയിൽ ദാറ്റ് ഫ്ലഡ് ദി ഇൻട്രെറ്റ് നമുക്കറിയാം നമുക്ക് പത്ത് മെയിൽ വരുന്നെങ്കിൽ അതിൽ ഒമ്പതെണ്ണം എന്താണ് ഏതെങ്കിലുമൊക്കെ പരസ്യങ്ങളാണ് അല്ലേ ഏതെങ്കിലും സാധനം നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള പരസ്യങ്ങളാണ് അത്തരത്തിൽ ജംഗ് ആയിട്ട് നമുക്ക് വരുന്ന ഇമെയിലുകളെ കൊമേഴ്ഷ്യൽ ഇമെയിലുകളെ നമ്മൾ എന്ത് വിളിക്കും അവരെ നമ്മൾ സ്പൈവെയർ ഒന്നും വിളിക്കില്ല ട്രോജൻ ഹോൾസ് ഒന്നും വിളിക്കില്ല ആ മെയിലുകൾ വരുന്നത് അതൊരു നമുക്കൊരു എന്താ പറയുക ഒരു വരുന്ന ഒരു ബുദ്ധിമുട്ടല്ലാതെ നമ്മുടെ ഇന്ന് ഡാറ്റ അടിച്ചുമാറ്റാനൊന്നും ശ്രമിക്കാത്ത ഒരു സാധനമായതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റില്ല ഒരു മാൽവെയർ ഒന്നും വിളിക്കാൻ പറ്റില്ല അതിന് നമ്മൾ എന്താ ാണ് വിളിക്കുക സ്പാം എന്നാണ് വിളിക്കുക അല്ലെ എല്ലാവർക്കും അറിയുന്ന ഒരു വാക്കാണ് സ്പാം കോൾ ആയിരിക്കില്ലേ നമ്മൾ പറയും അല്ലേ അപ്പോൾ അതുപോലെ സ്പാം ഇമെയിലാണ് കൊമേഴ്ഷ്യൽ ഇമെയിലുകൾ ഭയങ്കരമായിട്ട് വരുന്ന അത്തരത്തിലുള്ള മെസ്സേജുകളെ അത്തരത്തിലുള്ള മെയിലുകളെ നമ്മൾ എന്തു വിളിക്കുന്നു സ്പാം എന്ന് വിളിക്കുന്നു അടുത്തത് ട്രോജൻ ഹോസ് ഈസ് എ ഫോം ഓഫ് ട്രോജൻ ഹോസ് എന്ന് പറയുന്നത് ഒരു സർവീസ് അറ്റാക്കോ ഒരു സ്ലാമർ വേമോ ഒരു മെലീസ വേമോ അല്ല അതെന്താണ് വൈറസ് അറ്റാക്കാണ് ഇതെന്ന് പറയുന്നത് ട്രോജൻ ഹോസ് എന്ന് പറയുന്നത് ട്രോജൻ എന്ന് പറയുന്നത് എന്താണ് ഒരു വൈറസ് ആണ് എല്ലാവർക്കും അറിയുന്നതാണ് ഏതെന്ന് പറയുന്നത് ട്രോജൻ എന്ന് പറയുന്ന വൈറസിനെ അടുത്തത് ദ ട്രയൽ ടെസ്റ്റ് ഓഫ് എ കമ്പ്യൂട്ടർ ഓർ സോഫ്റ്റ്വെയർ ബിഫോർ ദ കൊമേഴ്ഷ്യൽ ലോഞ്ച് ഈസ് കാൾഡ് അതായത് ഒരു ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നല്ലൊരു വെബ്സൈറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നല്ലൊരു സോഫ്റ്റ്വെയർ ഇറക്കുന്നതിന് മുമ്പ് അവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതായത് കൊമേഴ്ഷ്യൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അവർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് ട്രയൽ ടെസ്റ്റ് നടത്തും കാരണം ഇത് ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളത് ആളുകൾ ഉപയോഗിക്കുമ്പോഴാണല്ലോ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ നല്ലത് എന്തൊക്കെയാണെന്നൊക്കെ അറിയാം സോ അങ്ങനെ ചെയ്യുന്ന ആ ട്രയൽ ടെസ്റ്റിനെ നമ്മൾ എന്താണ് വിളിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ട്രയൽ ടെസ്റ്റിനെ നമ്മൾ വിളിക്കുന്നതാണ് ബീറ്റാ ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളിൽ തന്നെ പല ആളുകളും പല നമ്മളിപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ പല ആപ്ലിക്കേഷൻസിൻ്റെയും ബീറ്റാ ആയിട്ട് നമുക്ക് സൈൻ അപ്പ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു ലക്ഷം ആളുകളൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു നമ്പർ ഉപ്പ് അയ്യായിരം പേർക്കൊക്കെയായിരിക്കും ഒരു ബിറ്റാ ടെസ്റ്റർ ആവാനുള്ള എന്താ പറയുക ആ ഒരു ഓപ്ഷൻ കൊടുക്കുക അങ്ങനെ നമ്മൾ അത് നമുക്കും ചെയ്യാൻ പറ്റും എല്ലാവർക്കും ചെയ്യാൻ പറ്റും നമ്മളത് ലോഗിൻ ചെയ്ത് നമ്മൾ ബിറ്റാ ടെസ്റ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്പിൻ്റെ അപ്ഡേറ്റ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യും ആ ആപ്പ് കിട്ടും അതായത് പല പല ഫീച്ചേഴ്സും നമ്മളായിരിക്കും ചിലപ്പോൾ ആദ്യം കാണുക അതിനുശേഷം എന്ത് ചെയ്യുള്ളൂ കോമൺ ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തുള്ളൂ എല്ലാ ആപ്ലിക്കേഷൻസ് ഇത് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നല്ല പക്ഷേ ഫേസ്ബുക്കിൻ്റെയൊക്കെ ഒരു പണ്ട് പണ്ട് ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഞാനൊരു ബിറ്റാ ടെസ്റ്റർ ആയിരുന്നു അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് സോ അത്തരത്തിൽ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആയിക്കോളട്ടെ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയി അത്തരത്തിൽ കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ആളുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടാനും അതിൻ്റെ കാര്യങ്ങൾ കിട്ടാനായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ബീറ്റാ ടെസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുന്ന ആളെ നമ്മൾ നമുക്ക് എങ്ങനെയും പറയാം ബീറ്റാ ടെസ്റ്റർ എന്നും ഇന്ത്യൻ പറ്റും നമുക്ക് പറയാനായിട്ട് പറ്റും അടുത്ത ചോദ്യം ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല വി ജി എ വീഡിയോ ഗ്രാഫിക്സ് അറേ അത് ഫുൾഫോം ആയിട്ട് ചോദിക്കാറുണ്ട് വി ജി എയുടെ ഫുൾഫോം എന്ന് പറയുന്നത് ഇ എ സിസ്റ്റം ഫോർ ഡിസ്പ്ലേയിങ് കളർ ഗ്രാഫിക്സ് കളർ ഗ്രാഫിക്സ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് പണ്ടുണ്ടായിരുന്ന വി ജി എ മോൺ നമ്മൾ പറയാറുണ്ട് ഇറ്റ് വാസ് ഡിപ്പ് ഇത് ഡെവലപ്പ് ചെയ്താരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരുന്ന ഐ ബി എം ആണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന വി ജി എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് ഡിസ്പ്ലേ കളർ ഗ്രാഫിക്സ് എന്ത് ചെയ്യുന്നത് ഡിസൈൻ ചെയ്യുന്നത് ഈ ഫുൾഫോം ശ്രദ്ധിക്കണ മക്കളെ പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് വിജിയുടെ ഫോം എന്താണ് വീഡിയോ ഗ്രാഫിക്സ് അറേ ആണെന്ന് എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വെക്കുക സെറ്റല്ലേ എന്നാ പിടിച്ചു അടുത്ത ചോദ്യം ഹു കോൻ ദ വേർഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കിപ്പോൾ എല്ലാവരും നമ്മുടെ ചുറ്റും ഒരു ഡെയിലി നാലു വട്ടെങ്കിലും കേൾക്കുന്ന വാക്കാണ് എ ഐ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അല്ലെ നിർമ്മിത ബുദ്ധി ആരാണ് ഇതിന്റെ ഈ ഒരു വാക്ക് കോയിൻ ചെയ്തെന്ന് ചോദിക്കുന്നത് ഈ ഒരു വാക്ക് കോയിൻ ചെയ്യുന്നത് ജോൺ മക്കാർത്തി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ജോൺ മക്കാര്ത്തിയാണ് എന്ത് ചെയ്യുന്നത് എ എന്ന് പറയുന്ന പദം കോയിൻ ചെയ്യുന്നത് ഇതില് ഒന്ന് രണ്ട് കാര്യങ്ങളൂടി ഇദ്ദേഹത്തെ പറ്റി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി പ്രധാനമായും യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ലിസ്പ് എന്ന് പറയുന്നത് ലിസ്പ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജും അതുപോലെ പ്രൊലോഗ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജും ഈ രണ്ട് ലാംഗ്വേജും ആണ് പ്രോഗ്രാമിംഗ് ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് അപ്പോൾ എ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിസ്പും പ്രൊലോഗും ആണ് ഇതിൽ ഈ ലിസ്പ് ക്രിയേറ്റ് ചെയ്ത വ്യക്തിയുടെ പേരും എന്ത് തന്നെയാണ് ജോൺ മക്കാർത്തി എന്നാണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ പദം കോയിൻ ചെയ്ത അതേ വ്യക്തി തന്നെയാണ് ലിസ്പ് എന്ന് പറയുന്ന എയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഒരു ഹൈ ലെവൽ ലാംഗ്വേജും കണ്ടുപിടിച്ചെന്ന് എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക പ്രയോഗം എന്ത് തന്നെയാണ് എ യു വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു ലാംഗ്വേജ് ആണെന്നും എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക അല്ലേ എന്നാൽ പിടിച്ചു അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വോയിസ് അസിസ്റ്റൻറ്റ് താഴെ തന്നിട്ടുള്ള വോയ്സ് അസിസ്റ്റൻ്റ് അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം അലക്സ സിറി കോർട്ടാന ഇതെല്ലാം വോയിസ് അസിസ്റ്റന്റ് ആണ് ഏതല്ല കാർവാൻ എന്ന് പറയുന്ന വോയിസ് അസിസ്റ്റന്റ് അല്ല അലക്സ ആണ് സിരി ആണ് കോർട്ടാന ഏതിൻ്റെയാണ് വിൻഡോസിൻ്റെയാണ് ഇപ്പോൾ അതില്ല എന്ന് തോന്നുന്നു എനിക്ക് ഉറപ്പില്ല എന്തായാലും പണ്ട് എന്തായാലും കുറട്ടാൻ ഇതിൻ്റെ ആയിരുന്നു വിൻഡോസിൻ്റെ ആയിരുന്നു ഇപ്പോഴും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞുതരാം കേട്ടോ എന്തായാലും അലക്സ ആമസോണിൻ്റെ നമുക്കറിയാം സിരി ആരുടെയാണ് സിരി സീരി ആപ്പിളുടെയാണ് കാർവൺ എനിക്ക് തോന്നുന്നു ഇതൊരു മ്യൂസിക് ആപ്ലിക്കേഷൻ എന്തോ ആണ് എന്തായാലും കാർവാൺ എന്തല്ല ഒരു വോയിസ് അസിസ്റ്റൻ്റ് അല്ല ഇന്ന് ആ പിടിച്ചു അടുത്ത ചോദ്യം വിച്ച് വൺ ഓഫ് ദീസ് ഈസ് ദ പാരൻ കമ്പനി ഓഫ് ഗൂഗിൾ ഗൂഗിളിൻ്റെ പാരൻ കമ്പനി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു വലിയ വലിയ കമ്പനികൾ രൂപീകരിക്കും അവർ ഗ്രാജുവലി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയെ തന്നെ അതിന്റെ മേലുള്ള ഒരു പാരൻ കമ്പനിയുടെ ഉള്ളിലോട്ട് കൊണ്ടുവരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൂഗിളിലെ കേസിലോട്ട് ഞാൻ വരാം അതിന് മുമ്പ് നമുക്കറിയാം ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനി വരുന്ന മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ അണ്ടറിലാണ് അല്ലേ ഈ മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ അണ്ടറിൽ ഫേസ്ബുക്ക് ഉണ്ട് ഏതുണ്ട് വാട്സ്ആപ്പ് ഉണ്ട് പിന്നെ നമുക്കറിയുന്ന ഏതുണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഇനി ഇതൊന്നും അല്ലാതെ നമുക്കൊന്നും അറിയാത്ത ഒരുപാട് ആയിരത്തി കണക്കിന് കമ്പനികൾ എന്തുണ്ട് ഇവരുടെ അണ്ടറിലുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഈ മെറ്റ എന്ന് പറയുന്ന കമ്പനിയാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് പാരന്റ് കമ്പനി എന്ന് പറയുന്നത് അതിന് അണ്ടർലോട്ട് മാറുക എന്നുള്ളതാണ് നമുക്കറിയാം ഇതെല്ലാം തുടങ്ങുന്നത് ഫേസ്ബുക്കിൽ നിന്നാണ് പക്ഷെ ഇത്തരത്തിൽ വലിയ വലിയ ആളുകൾ വലിയ വലിയ കമ്പനി ഒക്കെ ആവുമ്പോൾ അതിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവും ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് അത്തരത്തിലൊരു പരിപാടി ഗൂഗിളും ചെയ്തിരുന്നു അങ്ങനെ ചെയ്തപ്പോൾ ഗൂഗിളിന്റെ പാരൻ കമ്പനിയുടെ പേര് എന്തായിട്ട് മാറി ആൽഫബറ്റ് എന്നായിട്ട് മാറി ആൽഫബറ്റ് എന്ന് പറയുന്ന പാരന്റ് കമ്പനിയുടെ അണ്ടറിലാണ് ആര് വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഗൂഗിൾ വരുന്നത് ചെയ്യുക അടുത്തത് ഹു ഇസ് ദ കോ ഫൗണ്ടർ ഓഫ് ആപ്പിൾ കമ്പ്യൂട്ടർ ആപ്പിൾ കമ്പ്യൂട്ടറിൻ്റെ കോ ഫൗണ്ടർ ആയിരുന്നു ചോദിച്ചിരിക്കുന്നത് ആപ്പിൾ കമ്പ്യൂട്ടറിൻ്റെ ഫൗണ്ടേഴ്സ് നമുക്കറിയാം അതിൽ അതിലാരൊക്കെ ഉണ്ട് നമ്മുടെ സ്റ്റീവ് ജോബ്സ് ഉണ്ട് അതുപോലെ റൊണാൾഡ് വെയിൻ ഉണ്ട് അതുപോലെ സ്റ്റീവ് ഓസ്നിയാക്ക് ഉണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക ആപ്പിളിൻ്റെ ഫൗണ്ടേഴ്സ് എടുത്തുകഴിഞ്ഞാൽ സ്റ്റീവ് ജോബ്സിൻ്റെ എല്ലാവർക്കും അറിയുന്നതാവും അതെല്ലാതെയും വേറെ ആളുകളുണ്ട് പിന്നെയുള്ള മൂന്ന് പേരാണ് സ്റ്റീവ് ജോബ്സ് റൊണാൾഡ് വെയിൻ അതുപോലെ സ്റ്റീവ് ഓസ്ണിയാക്ക് എന്ന് പറയുന്നത് ഇവരെല്ലാവരും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യുന്നത് തുടങ്ങുന്നത് അപ്പോൾ ഇതിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിൽഗേറ്റ്സ് അല്ല പോളിയിലോൺ അല്ല ചാൾസ് ഫ്ലിൻറ്റും അല്ല ആപ്പിളിൻ്റെ കോഫൗണ്ടർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഫൗണ്ടേഴ്സിലൊരാൾ അതായിരിക്കും ഇവർ കോഫൗണ്ടർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അത് ആരാണ് അത് സ്റ്റീവ് ജോബ്സ് ആണ് ഇന്ത്യ വെക്കുക ഇത്തരത്തിൽ കമ്പനികളും അവരുടെ സ്ഥാപകന്മാരും വളരെ ഇമ്പോർട്ടന്റ് ആണ് കോഴ്സിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ് പെട്ടെന്ന് ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ആണ് എല്ലാവർക്കും അറിയാം ഗൂഗിളിന്റെ സ്ഥാപകരാണ് ലാരി പേജും നയൻറ്റി എയ്റ്റിലാണ് ഇന്ത്യയെന്ന് ഗൂഗിൾ സ്ഥാപിക്കുന്ന വർഷം എന്താണ് ഇമ്പോർട്ടന്റ് ആണ് ട്വിറ്ററിന്റെ ഫൗണ്ടേഴ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജാക്ക് ഡോസി ജാക്ക് ഡോസിയാണ് എന്തെന്ന് പറയുന്നത് ട്വിറ്ററിന്റെ ഫൗണ്ടേഴ്സിൽ എന്ന് പറയുന്നത് വിക്കി ലീക്സ് നമുക്കറിയാം ഒരു കാലത്ത് കുപ്രസിദ്ധിരുന്നു വിക്കി ലീക്സ് കുപ്രസിദ്ധി എന്ന് പറയാൻ പറ്റില്ല റൈറ്റ് വേർഡ് ആണോ എന്ന് എനിക്കറിയില്ല ഗവൺമെൻറ്റിൻ്റെ എല്ലാം ഡാറ്റ ചോർത്തിയിട്ടിരുന്ന എല്ലാ ഗവൺമെൻറ്റെയും വിറപ്പിച്ച വിക്കി ലീക്സ് എന്ന് പറയുന്നതിൻ്റെ സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചാണ് അല്ലേ അതുപോലെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് ഗൂഗിൾ വാങ്ങുകയായിരുന്നു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ആളുകളുടെ പേര് ജെറി ആംഗ്ന്നും ഡേവിഡ് ഫിലോ എന്നുമാണ് ആപ്പിൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു സ്റ്റീവ് ജോബ്സ് റൊണാൾഡോയും സ്റ്റീവ് ഓസ്നിയൊക്കെയാണ് വാട്സ്ആപ്പ് ആരൊക്കെയാണ് ജാൻ കുമ്മും ബ്രയാൻ ആക്ടനോ ആണ് ഏതിൻ്റെ ആയിട്ട് വരുന്നത് ഫൗണ്ടേഴ്സ് ആയിട്ട് വരുന്നത് ഫേസ്ബുക്കിൻ്റെ എല്ലാവർക്കും അറിയാം മാർക്ക് സക്ബഗ് ആണ് ഇനിയും കമ്പനികളും ലിസ്റ്റുകളുണ്ട് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം പറഞ്ഞു എന്നുള്ളത് ഒന്നുകൂടെ പറയാം മൈക്രോസോഫ്റ്റ് ബിൽ ഗേറ്റ്സ് ഗൂഗിൾ ആണെങ്കിൽ ലാരി പേജും സെർജി ബ്രീനും ആ വർഷം കൂടെ നോട്ട് ചെയ്യുക എസ് എസ് സി പോലെപ്പോഴും ചോദിക്കാറുണ്ട് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ട്വിറ്ററ് ജാക്ക് ഡോസി ആണെങ്കിൽ ജൂലിയൻ അസാഞ്ച് യൂട്യൂബ് ജെറി യാങ്ങും ഡേവിഡ് ഫിലോയോ ആണ് ആപ്പിൾ സ്റ്റീവ് ജോബ്സ് റൊണാൾഡ് റൊണാൾഡോയിൻ സ്റ്റീവ് ഓസ്നാക്ക് വാട്സപ്പ് ജാൻകും ഫേസ്ബുക്ക് ആരാണ് മാർക്ക് സക്കർബർഗാണ് ഓർത്തിരിക്കുക ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ ആപ്പിളിൻ്റെ കൗഫൗണ്ടർ എന്ന് പറയുന്ന ആര് മാത്രമേ വരുള്ളൂ സ്റ്റീവ് ജോബ്സ് മാത്രമേ വരുള്ളൂ ഈ ടൈപ്പിൽ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കണം അടുത്തത് മാക് ഈസ് എ ടൈപ്പ് ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടർ മേഡ് ബൈ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്ന് പറയുന്ന ആരുണ്ടാക്കുന്ന കമ്പ്യൂട്ടറാണ് ആപ്പിൾ ഉണ്ടാക്കുന്ന കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എന്ന് വിളിക്കുന്നത് അടുത്തത് ഹു എം ദ ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ആപ്പിൾ ആസിഡ്സ് കോ ഫൗണ്ടർ ആപ്പിളുമായിട്ട് അതിൻ്റെ കോഫൗണ്ടർ ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാരാന്നുള്ളതാണ് റൊണാൾഡോയും ആപ്പിളിൻ്റെ ആളാണ് മാർക്ക് സക്കർബർഗ് അല്ല നമുക്കറിയാം സ്റ്റീവ് ജോബ്സ് സ്റ്റീവ് ഓസ്ണിയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ് മാർക്ക് സക്കർബർഗ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മെറ്റ എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത് സക്കർബർഗ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം വിക്കി ലിക്സ് കോഫൗണ്ടർ ജൂലിയൻ അസാഞ്ച് ഇസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഓഫ് വിച്ച് കൺട്രി വിക്കി ലിക്സിൻ്റെ കോഫൗണ്ടർ ആയിട്ടുള്ള ജൂലിയൻ അസാഞ്ച് ഏത് രാജ്യത്തിന്റെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ് അല്ലെങ്കിൽ ഏത് രാജ്യത്ത് നിന്നുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നുള്ളതാണ് അദ്ദേഹം ഒരു ഓസ്ട്രേലിയക്കാരനാണെന്ന് ഇന്ത്യ ഓർത്ത് വയ്ക്കുന്നത് ഒന്നും അങ്ങനെ കാണുന്നതല്ല കേട്ടോ മെയിൻ സ്ട്രീം ചോദ്യങ്ങളല്ല പിന്നെ ഞാൻ ഇന്ത്യയിൽ നിന്നുള്ളൂ ഇനി ഇനിയും ചോദിച്ചാലെന്ന് വെച്ച് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളതുള്ളൂ വിക്കി ലിക്സ് സ്ഥാപകനായിട്ടുള്ള ജൂലിയൻ അസാഞ്ച് അതാണ് ചോദ്യം ഏത് രാജ്യക്കാരനാണ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആളാണ് അപ്പോൾ നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പല ചോദ്യങ്ങളും ഞാൻ ചുമ്മാ പറഞ്ഞു വിട്ടിട്ടുണ്ട് ബിക്കോസ് അത് അത്രയേ ഉള്ളൂ പിന്നെ അതിൻ്റെ പലതിൻ്റെയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ് അപ്പോൾ വീണ്ടും പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയരുത് എൻ്റെയും അതുപോലെ നമ്മുടെ രണ്ടുപേരുടെയും സമയത്തിന് വിലയുണ്ടല്ലോ കളയരുതെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പോയത് ആ ഒരു പേസ് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയിക്കുക ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിസ് ഹാവ് എ നൈസ് ഡേ